സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം ശ്രദ്ധിച്ചു വരുന്ന ഒരു കാര്യം തന്നെയാണ് ശ്ലീഹ ഇന്ന് വിശദമായി പറഞ്ഞു തരുന്നത്. എഫേസ്യർ 4:1-6 വരെ ദൈവമക്കളായ നമ്മൾക്ക് ദൈവഭവനത്തിലുള്ള ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച്. ദൈവഭവനമായ സഭ, അത് ക്രിസ്തുവിൻ്റെ ശരീരവുമാണ്. അതിനാൽ തന്നെ സഭയുടെ ഐക്യമെന്നത് ഒരു ജൈവിക ബന്ധമാണ്. ഐക്യം, ആൻ ഓർഗാനിക് യൂണിറ്റി. ഐക്യത്തിൻ്റെ സപ്തവിധമായ കുറികൾ ശ്ലീഹ പകരുന്നുണ്ട്. അതാകട്ടെ, ത്രിത്വേക ദൈവത്തിലൊന്നിയൊരു കൂട്ടായ്മയുമായിട്ടാണ്. സമാധാനത്തിൻ്റെ കെട്ടുറപ്പാണ് ഈ കൂട്ടായ്മയെ നിലനിർത്തുന്നത്, ബോൺസ് ഓഫ് പീസ്. ക്രിസ്തുവാണ് നമ്മുടെ സമാധാനം. എന്നാൽ എന്തുതരം സമാധാനമാണ് ക്രിസ്തു കൊണ്ടുവന്നിരിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കി അറിഞ്ഞ് പ്രവർത്തിക്കാൻ ഈ ദിവസത്തെ വായനകൾ നമ്മെ സഹായിക്കുകയായിരുന്നു. നമ്മെ ഇഴകിയേറി പരിശോധിക്കുന്ന വചനവാളാണവൻ. നമ്മെ പരിശോധിച്ചറിയുന്ന അഗ്നിശോധനയുമാണ്. ദൈവം നമ്മെ നാശത്തിലേക്ക് നയിക്കുന്ന സ്പർശങ്ങളല്ല ഇത്. നാം നമ്മെ തന്നെ ആത്യന്തികമായി ഇഴകിയേറി പരിശോധിക്കണമെന്ന ഓർമ്മപ്പെടുത്തലാണ്. നാം ദൈവത്തിളക്കമാർന്നവരാണോ എന്ന്. യഖാദ്, ദൈവത്തനിമയുള്ളവർ, അവിടുത്തെ ഏകജാതനെ പോലെ. ക്രിസ്തു എല്ലാ ഇഴകളെയും ഇങ്ങനെ ചേർത്തിണക്കുന്നുവെന്ന് ശ്ലീഹ ഇന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യഥാർത്ഥത്തിൽ സ്നേഹമാണ് നമ്മെ ഇങ്ങനെ ചേർത്ത് വയ്ക്കുന്ന ഈ ഇഴയടുപ്പം. ക്ലോസിയർ 3:14. സ്നേഹത്തിൽ നിന്നുളവാകുന്ന സമാധാനം മാത്രമാണ് സ്ഥായിയായിട്ടുള്ളത്. ശ്ലീഹ ഗലാത്യരോട് പറയുന്നത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് അവിടെ നമ്മൾ ഈ ക്രമവിന്യാസം കാണും. സ്നേഹം, ആനന്ദം, സമാധാനം എന്ന്. അതുകൊണ്ട് തന്നെയാണ് നാഥൻ ഇന്ന് ലോകം വെച്ചു തരുന്ന സമാധാനത്തെ പൊളിച്ചടുക്കി നമുക്ക് ദൈവികമായ സമാധാനം എന്തെന്ന് തിരിച്ചറിയാനുള്ള ക്ഷണം നൽകിയത്. സമാധാനം നീതിയുടെ പരിണതഫലമാണ്. കത്തോലിക്കാ സഭയുടെ അടിസ്ഥാനപരമായ ഒരു പ്രമാണമാണിത്. സാമൂഹിക വിന്യാസങ്ങളിൽ അപരനെ അംഗീകരിക്കുന്ന ഒരു പ്രവണത നീതിക്കുണ്ട്, എന്നിട്ട് അവൻ്റെ അവകാശങ്ങളെ മാനിക്കുന്ന ഒരു പ്രവണതയും. സ്നേഹത്തിലും ഈ പ്രവണതയുണ്ട്. എന്നാൽ നീതിയേക്കാൾ വലിയൊരു പടി കൂടി വെക്കുന്നുണ്ട് സ്നേഹം. കാരണം നീതി അപരന് അർഹതപ്പെട്ടത് അവന് നൽകാൻ തയ്യാറാകുമ്പോൾ സ്നേഹം അപരന് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നന്മകൾ നൽകാൻ തയ്യാറാണ്. അത് അവകാശങ്ങളായാലും ക്ഷമയായിട്ടും അനുരഞ്ജനമായിട്ടും. വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണിത്, ദിവ്യസൻ മിസരിക്കോർദിയ എന്ന തൻ്റെ തിരുവെഴുത്തിൽ. അതിനാൽ സമാധാനം യഥാർത്ഥത്തിൽ സ്നേഹത്തിൻ്റെ ഫലമാണ്. സ്നേഹത്തിൽ ചാലിക്കപ്പെട്ട നീതിയാണ് നമുക്ക് ആവശ്യം. ദൈവം നമ്മെ കാക്കുന്ന ഈ അടിസ്ഥാനപരമായ സ്നേഹം, ആത്യന്തികമായ സ്നേഹം, അവിടുത്തെ ദീർഘക്ഷമയുടെയും അനുരഞ്ജനത്തിൻ്റെയും ജീവിതാനുകരണ പ്രമാണമായി മാറുകയും ചെയ്യുന്നുണ്ട് നമുക്ക്. ഇത് നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ചു തീർക്കാനുള്ള ഒരു ജീവിതശൈലി കൂടിയാണെന്ന് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വിളിക്കനുസരിച്ചുള്ള ജീവിതശൈലി ക്രിസ്തുവാകുക എന്നതാണല്ലോ നമ്മുടെ വിളി. അങ്ങനെ നമ്മുടെ ജീവിതങ്ങൾ ക്രിസ്തുവിനെ പോലെ ദൈവകാരുണ്യത്തിൻ്റെ മുഖമായി മാറേണ്ടതുണ്ട്. ഹൃദയശൂന്യമായൊരു ലോകത്ത് നമ്മൾ ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തെ ധ്യാനിക്കാൻ ഇന്നലെ തിലക്സിത് നോസ് എന്ന ചാക്രിക ലേഖനത്തിലൂടെ പാപ ക്ഷണിച്ചത് വെറുതെയല്ലോ. അവൻ നമ്മെ സ്നേഹിച്ചു. ആ സ്നേഹത്തിൽ നിന്ന് ഒന്നിനും നമ്മെ അടർത്തി മാറ്റാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ റോമർ 8:37 ഉദ്ധരിച്ചുകൊണ്ടാണ് ആ ലേഖനം ആരംഭിക്കുന്നതും. ഇന്ന് നാഥൻ അനുരഞ്ജനത്തിൻ്റെ ആവശ്യകത വെളിവാക്കുന്നതും വെറുതെയല്ലോ. ലൂക്കാ 12:54-59 വരെ. പ്രപഞ്ചത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാൻ കഴിവുള്ള നമുക്ക് എന്തുകൊണ്ട് ജീവിതത്തിൻ്റെ ഉള്ളറകളിലേക്ക് നോക്കി ദൈവഹിതം തിരിച്ചറിയാനാകുന്നില്ല എന്നതാണ് നാഥൻ ഉയർത്തുന്ന കാതലായൊരു പ്രശ്നം ഇവിടെ. അനുരഞ്ജിതരാകാൻ മടിച്ചാൽ നമ്മൾ ക്രമേണ ജീർണിച്ച് ആത്മദാരിദ്ര്യത്തിൽ അമരും. ദൈവത്തിൻ്റെ മുൻപിൽ സമ്പന്നനാകാതെ വന്നവൻ്റെ മൗഢ്യം ഇതുതന്നെയാണ്. അന്ന് നാഥൻ ആ ഉപമയിൽ പറഞ്ഞതിൻ്റെ ഭാഷാന്തരം തന്നെയാണ് ഇവിടെയും പറയപ്പെടുന്നത്. തൻ്റെ സഹജനുമായി തൻ്റെ അവകാശങ്ങൾ പങ്കുവയ്ക്കുന്നതിനെ സംബന്ധിച്ച ഒരു തർക്ക വിചാരത്തിൻ്റെ തുടർച്ചയായി ഈ പാഠഭാഗങ്ങൾ വായിച്ചാൽ കുറേ കൂടി കാര്യങ്ങൾ വ്യക്തമാണ്. അന്ന് നാഥൻ ആ മനുഷ്യനോട് ചോദിച്ച ചോദ്യവും പ്രസക്തമാണ്, ആരാണ് നിങ്ങളുടെ തർക്കത്തിൽ എന്നെ ജഡ്ജിയായി നിയമിച്ചത് എന്ന്. എന്നാൽ ഇന്നത്തെ അനുരഞ്ജനത്തെക്കുറിച്ചുള്ള ആ വിചാരത്തിൽ നാഥൻ പറയുകയാണ്, നിങ്ങൾ നീതിയോടെ നിങ്ങളെ തന്നെ നിർണയിച്ചില്ലെങ്കിൽ നിങ്ങൾ ജഡ്ജിയുടെ വായിൽ ചെന്ന് ചാടുമെന്ന്. സമാധാനം നീതിയുടെ പരിണതഫലമാണ്. നീതിയാകട്ടെ സ്നേഹത്തിൽ ചാലിക്കപ്പെട്ടതുമാകണം. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അധിക ദൂരം നടക്കുക എന്നത് ഒരു ഐച്ഛികതയല്ല, അതൊരു അനിവാര്യത തന്നെയായി മാറുന്നു. ഇറ്റ്സ് എ ഡിവൈൻ നെസസിറ്റി. അവകാശങ്ങളെക്കാളേറെ സ്വയം ശൂന്യമാക്കുന്ന കൂട്ടവകാശങ്ങളെ സ്ഥാപിക്കുന്ന സ്നേഹത്തിൻ്റെ അധിക ദൂരം നമ്മൾ ക്രിസ്തുവിൽ കണ്ടതുപോലെ തന്നെ. സ്വന്തം അവകാശങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിനേക്കാളേറെ സ്വന്തം ഉത്തരവാദിത്തങ്ങളെ മാനിച്ച് മറ്റുള്ളവനെ സഹായിക്കുന്ന ആ സ്നേഹം. ഈ ഹൃദയ നിലപാടുകളുടെയും നിലങ്ങളുടെയും പരിശോധനയാണ് ഇന്ന് സങ്കീർത്തനം 24 സാധ്യമാക്കുന്നത്. 33:13 മുതൽ ഇതിനോട് ചേർത്ത് വായിച്ചാൽ മനസ്സിലാകും
ഇത് ദൈവത്തെ തീണ്ടിയവൻ്റെ സങ്കീർത്തനമാണ്. നമ്മെ പരിശോധിച്ചറിയുന്ന ആ ദൈവത്തീയുടെ സ്പർശം. ഇന്നലെ നാഥൻ പറഞ്ഞതുപോലെ, ഞാൻ തീയിടാൻ വന്നിരിക്കുന്നു, അത് കത്തി ജ്വലിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ജെറുസലേം ബൈപ്പാസ് എന്നൊരു ആധ്യാത്മിക വിനയെ നമ്മളിന്നലെ ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. എന്നാൽ ഇന്നിതാ ഈ തീയണിഞ്ഞവർക്ക് നവജെറുസലേമിൻ്റെ മഹാകവാടങ്ങൾ തുറന്നു കിട്ടുന്നത്, പുരാതനമായ കവാടങ്ങൾ തുറന്നു കിട്ടുന്നത് കാണുകയാണ് സങ്കീർത്തനം. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കാൻ ഈ ദ്വാരകങ്ങൾ തുറന്നിരട്ടെ. നിർമ്മലമായ കൈകളും അപങ്കിലവുമായ ഹൃദയവുമുള്ളവർ അവിടെ രാജാവിനോടൊത്ത് പ്രവേശിക്കും.